ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് കോളുകൾ കൗൺസിലിംഗ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് അവസാനം ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഇത് കുറേ പേർക്കൊക്കെ ഹേർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ എന്താണ് HIV ടെസ്റ്റിനോട് ഇത്ര ഭയം? പലരും നമ്മളെ വിളിച്ചിട്ട് സാർ ഞാൻ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്തു, കൊളസ്ട്രോൾ ചെക്കപ്പ് ചെയ്തു, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു, ഇതെല്ലാം ചെയ്തു, HIV ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏതിലെങ്കിലും ഒരു വേരിയേഷൻ കാണിക്കത്തില്ലേ, എനിക്കെല്ലാം നോർമലാണ്, അതുകൊണ്ട് ഞാൻ HIV പോസിറ്റീവ് അല്ല എന്ന് വിശ്വസിക്കാമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു HIV ടെസ്റ്റും കൂടെ എടുക്കുന്നതിൽ എന്താ പ്രശ്നം എന്നാണ് ഞാൻ അവരോട് ചോദിക്കാറുള്ളത്. കാരണം നമ്മളുടെ ദേഹത്ത് ഈ ഒരു HIV വൈറസ് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തുള്ള മറ്റ് ടെസ്റ്റുകളെല്ലാം എടുത്താലും അതിനകത്ത് ഈ ഒരു വൈറസ് കൊണ്ട് ഒരു വേരിയേഷനും കാണിക്കത്തില്ല. HIV അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HIVയുടെ ടെസ്റ്റ് തന്നെ എടുക്കണം. എന്തിന് നിങ്ങൾ പേടിക്കുന്നു? നിങ്ങൾ എന്തിന് ആരെയാണ് പേടിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പലരും നമ്മളെ വിളിച്ചിട്ട് സാർ ഞാൻ ചെന്നൈക്ക് വരട്ടെ HIV ടെസ്റ്റ് എടുക്കാൻ, നാട്ടിൽ 200-300 രൂപയുടെ ഒരു ടെസ്റ്റ് എടുക്കാനായിട്ടാണ് നാട്ടിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കി ചെന്നൈയിൽ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഓക്കെ ഫൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏതെങ്കിലും ഒരു ലാബിൽ പോയി നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം. അതിനകത്ത് ഇത്ര വലിയ ആരോഗ്യ സംഭവമൊന്നുമല്ല. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ ലാബുകാരൻ നാട് മുഴുവൻ വിളിച്ച് പറയുന്നതാണോ നിങ്ങളുടെ വിചാരം, അല്ലെങ്കിൽ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണോ? എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, HIV പോസിറ്റീവ് ആണെങ്കിൽ തീർന്നടാ തീർന്ന്, ഈ ഒരു ഡയലോഗാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ HIV പോസിറ്റീവ് ഒന്നുമല്ല എന്ന് ഞാൻ പല തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഈ HIV പോസിറ്റീവ് ആയ ഒരു വ്യക്തി ഈ വൈറസ് കൊണ്ട് അയാളുടെ ദേഹത്തെ ഒരു രോമം പോലും പൊഴിയത്തില്ല. പിന്നെ എന്തിനെ നിങ്ങൾ പേടിക്കുന്നു, ആരെ പേടിക്കുന്നു? സപ്പോസ് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, കാലിലൊരു മുറിവുണ്ടായാൽ അത് ഉണങ്ങാനായിട്ട് സെപ്പറേറ്റ് മെഡിസിൻ എടുക്കണം, ഒരു മൈനർ അറ്റാക്ക് വന്നപ്പോലും അറിയത്തില്ല, കാരണം ഹൈ ഡയബറ്റിക്സ് ആണെങ്കിൽ അവർക്ക് വേദന പോലും അറിയത്തില്ല. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എന്തുമാത്രം പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ പലരുടെയും വീട്ടിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ? അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് വെച്ച് നോക്കുമ്പോൾ നിസ്സാരം മൂത്രത്തിൽ പഞ്ചസാര, അത് വെച്ച് നോക്കുമ്പോൾ ഈ HIV വൈറസ് എന്തുണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ ആ വൈറസ് കയറിയ നിങ്ങളുടെ ഒരു ഓർഗനെയും അത് അറ്റാക്ക് ചെയ്യത്തില്ല. ഇത് ആദ്യം മനസ്സിലാക്കുക, ഒരു ഓർഗനും നിങ്ങളുടെ ബ്രെയിനോ ലിവറിനോ കിഡ്നിക്കോ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, HIV വൈറസ് ബോഡിയിൽ കയറിയാൽ നിങ്ങളുടെ ഓരോ ഓർഗനെയും ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ സ്കിൻ ടോണോ അല്ലെങ്കിൽ നിങ്ങളെ മെലിയിക്കുന്നതോ, ആ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പലരും HIV പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് പേക്കോലങ്ങളുടെ ഫോട്ടോ ഗൂഗിൾ ഇമേജ് ആയിട്ട് കൊണ്ടുവരും, ആഫ്രിക്കയിലെ കുറേ പട്ടിണി കോലങ്ങളുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ആള് HIV ബാധിച്ച് മരിച്ച, ഇതൊന്നും അങ്ങനെയൊന്നും നടക്കുന്ന കാലഘട്ടമല്ല ഇത്. മെഡിക്കൽ സയൻസ് വളരെയേറെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. ആ ഒരു ഫോട്ടോ ആഫ്രിക്കയിലെ കുറേ പട്ടിണി കോലങ്ങളുടെ ഫോട്ടോയാണ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഇമേജ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത് HIV ബാധിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ സൗന്ദര്യം പോയി അല്ലെങ്കിൽ എൻ്റെ ഇത് പോയി, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു ഡയബറ്റിക്കിനേക്കാളും എത്രയോ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന, എത്രയോ പ്രശ്നങ്ങളില്ലാത്ത ഒരു അസുഖമാണ്, അസുഖം എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരവസ്ഥയാണ് HIV വൈറസ് ശരീരത്തിൽ കയറിയാലുള്ളത്. പക്ഷേ ഈ HIV വൈറസ് കാലക്രമേണ കുറേ വർഷങ്ങളെടുത്ത് നിങ്ങളെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ശരീരത്തിൽ വ്യാപിച്ച് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകർത്ത് നിങ്ങൾക്ക് മറ്റസുഖങ്ങളുണ്ടാക്കും, അതിനകത്ത് നോ ഡൗട്ട്. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്, HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുക, ഇത്രയേ ഉള്ളൂ ഇതിനെ സംഭവം. ഒരു ചെറിയ മെഡിസിൻ അത് എല്ലാ ദിവസവും എടുക്കണം, അത് മാത്രമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക് ഉള്ള ഒരാളുണ്ടെങ്കിൽ എന്നും ഇൻസുലിൻ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഒരു മെഡിസിൻ, അതും ഇപ്പം തന്നെ മാറാൻ പോവാണ്, 6 മാസം കൂടുമ്പോഴുള്ള ഒരു സിംഗിൾ ഡോസ് ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഡെയിലി മരുന്ന് കഴിക്കുന്നതിന് പകരം ഒരു സിംഗിൾ ഡോസ് ഇഞ്ചക്ഷൻ എന്നുള്ള പേരിൽ ഈ ലോങ് ആക്ടിങ് ART മെഡിസിനും വരാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, സയൻസ് എത്രമാത്രം ഡെവലപ്പായി, എത്രമാത്രം പുതിയ മെഡിസിൻ വന്നു, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പഴയ നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളത് വിഷമപൂർവ്വം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഇടയ്ക്ക് പല കൊച്ചു പിള്ളേരും 17, 19, 20, 21 വയസ്സുള്ള പിള്ളേരൊക്കെ ഡേറ്റ് ചെയ്തിട്ട് ചേട്ടാ റിസ്കിലാണ് ഞാൻ പോയത്, ഞാൻ HIV ടെസ്റ്റ് എടുക്കേണ്ടതുണ്ടോ? മക്കളെ തീർച്ചയായിട്ടും HIV ടെസ്റ്റ് എടുക്കണം. ഇവർ ഒരു 90 ദിവസം കഴിഞ്ഞ് എനിക്ക് ഈ റിസൾട്ട് അയച്ചു തരും. നമ്മൾ പേര് വയസ്സ് ചിലപ്പോൾ 19 വയസ്സ്, അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോഴത്തെ തലമുറ
എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ വിളിക്കുന്ന 35-40 വയസ്സുള്ള ആളുകൾ എച്ച് ഐ വി ഒരു ഡേറ്റിന് പോയി അതിൽ നിന്ന് എച്ച് ഐ വി വരുമോ എന്ന് പേടിച്ച് ഇവർക്ക് ടെസ്റ്റ് എടുക്കാൻ പേടിയാ. ഉരുകി കാലം കഴിക്കുന്ന എത്രയോ ആളുകൾ എനിക്കറിയാം. ഞാൻ ഇവരോട് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്ക് റിസ്ക് ഉണ്ടാവോ റിസ്ക് ഉണ്ടാവും. നമ്മൾ പലതവണ പറയുന്നു നിങ്ങൾക്ക് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോ കൗൺസിലിംഗ് സെക്ഷൻ കഴിയുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ ജീവിക്കുന്നു, ഈ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അനുഭവിച്ച് അവരുടെ ഉള്ള സമാധാനം കളയുന്നു, അവർക്ക് മറ്റ് അസുഖങ്ങൾ അതുമൂലം ഉണ്ടാകുന്നു. സ്വയം എച്ച് ഐ വി ആണെന്ന് തെറ്റിദ്ധരിച്ച് ടെൻഷൻ അടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പേടിച്ച് മരിച്ച, അതായത് അറ്റാക്ക് വന്ന് മരിച്ച ഒരു 27 വയസ്സുകാരനെ എനിക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ടെൻഷൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് പല അസുഖങ്ങളിലേക്കുമുള്ള ഒരു വാതിൽ തുറക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങളൊരു അൺപ്രൊട്ടക്റ്റഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 90 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുക. നാളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നാളെ തന്നെ മെഡിസിൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സമയമുള്ളപ്പോൾ സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എടുത്താൽ മതി. നിങ്ങളിപ്പോൾ എബ്രോഡാണ്, നാട്ടിൽ വരുന്ന കാലത്ത് നിങ്ങൾ ടെസ്റ്റ് എടുത്താൽ മതി. അല്ലാതെ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിച്ച്, കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന കാണുമ്പോൾ നമുക്ക് വളരെയേറെ സങ്കടം തോന്നും. കാരണം എല്ലാവരോടും ഒന്നും സംസാരിക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടാറില്ല, ചാറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. പലരും പല മാനസികാവസ്ഥയിലാണ്, പല രീതിയിലുള്ള മെസ്സേജുകൾ നമുക്ക് വരും. നമ്മൾ ഉരുകിയാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ വീഡിയോ കാണുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊന്ന് പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിറയെ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാൻ മടിക്കുന്നത്? നിങ്ങൾ വേറെ ലോകത്തുള്ള എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടും അതിനകത്തെല്ലാം നോർമലാണെങ്കിലും എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാതെ എച്ച് ഐ വി വൈറസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, എച്ച് ഐ വി വൈറസ് ബോഡിയിൽ കയറി കഴിഞ്ഞാൽ 10-12 വർഷത്തേക്ക് യാതൊരു വിധത്തിലുള്ള സിംറ്റംസും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കാണിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പയ്യൻ നമ്മുടെ അടുക്ക വന്നു, അവൻ എച്ച് ഐ വി പോസിറ്റീവ്, അവൻ്റെ CD4 വെറും 37. നമ്മുടെ കരിയറിൽ നമ്മൾ അത്രയും കുറഞ്ഞൊരു CD4 ഉള്ള പേഷ്യൻ്റെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവനോട് ചോദിച്ചപ്പോൾ അവന് യാതൊരു വിധത്തിലുള്ള സിംറ്റംസും കാണിച്ചിട്ടില്ല, ഒരു പനി പോലും അവന് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുട്ടുവേദന, നടുവേദന, മൂത്രമൊഴിക്കുമ്പോൾ വേദന, ഉറക്കക്കുറവ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഇതൊക്കെ എച്ച് ഐ വിയുടെ സിംറ്റമാണ്, സാർ എനിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണോ എന്നൊരു സംശയമുണ്ട്. നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്താലും 2 ദിവസം കഴിയുമ്പോൾ, സാർ എൻ്റെ മുതുകിനൊരു വേദന, ഈ മുതുകിന് വേദനയൊക്കെ എച്ച് ഐ വിയുടെ സിംറ്റമാണെന്ന് ഇത്രയും വർഷം ഇതിൽ വർക്ക് ചെയ്തിട്ട് എനിക്കറിയത്തില്ല. അപ്പോഴാണ് ആ യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞു, ഈ യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുന്നവരോട് ചോദിക്കും, നമുക്കറിയില്ല. നമ്മൾ ഡെയിലി 100 കണക്കിന് പേഷ്യൻസുമായിട്ട് സഹകരിച്ച് പോകുന്ന ആളുകളാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ഈ വൈറസ് അറ്റാക്ക് ചെയ്ത ആളുകൾ വരുന്ന, ആൾക്കാരിൽ എന്തൊക്കെ സിംറ്റംസാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിൽ ഒരു റിസ്ക് ഉണ്ട് എന്ന് സ്വയമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ടെസ്റ്റ് എടുക്കൂ. അല്ലാതെ 1000 കണക്കിന് രൂപ മുടക്കി ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കൗൺസിലിംഗ് ബുക്ക് ചെയ്ത് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വീണ്ടും ടെൻഷനിലോട്ട് പോകേണ്ട യാതൊരു അവസ്ഥയില്ല. നിങ്ങൾ സ്വയം പരിശോധിക്കുക, നിങ്ങൾ ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടോ, തൊട്ടടുത്തുള്ള ജില്ലയിൽ പോയോ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ പോയോ ടെസ്റ്റ് എടുക്കുക. എന്താണ് അതിന് മടിക്കേണ്ടത്? അപ്പോൾ എല്ലാവരും ടെസ്റ്റ് എടുക്കുക, റിസ്ക് ഉള്ളവർ ടെസ്റ്റ് എടുക്കുക, സുഖമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക, വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഉള്ള ജീവിതം ഇല്ലാതാക്കരുത്. നന്ദി, നമസ്കാരം.